എൻ കക്കാടിന്റെ കാവ്യ ജീവിതത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്ന കവിതയാണ് സഫലമീ യാത്ര. ആർദ്രമി ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോവുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീയിനണിയത്തു തന്നെ നിൽക്കൂ. എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന ഈ കവിത കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആധുനിക മലയാള കവിതയ്ക്ക് മനുഷ്യജീവിതത്തെ കുറിച്ചുള്ള അഗാധമായ ഉൾക്കാഴ്ചകളുടെ കരുത്തു നൽകിയ കവിയാണ് എൻ കക്കാട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കക്കാട് നാരായണൻ നമ്പൂതിരി. അർബുദ രോഗം വന്ന് വേദനയുടെ കയ്പുനീർ കുടിച്ചിറക്കുന്ന വേളയിലാണ് കക്കാട് സഫലമീ യാത്ര എന്ന കവിത രചിച്ചത്. അർബുദ രോഗപീഡയാൽ വലയുമ്പോഴും പിന്നിട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തന്റെ യാത്ര സഫലമായിരുന്നു എന്ന് വിലയിരുത്തുകയാണ് കവി ഈ കവിതയിലൂടെ. രോഗത്തിന്റെ അസ്വസ്ഥതകളും വേദനകളും അല്പമൊന്നു കുറഞ്ഞപ്പോൾ ജനലഴികളിൽ പിടിച്ച് ധനുമാസത്തിലെ ആതിരനിലാവ് നോക്കിക്കാണുകയാണ് കവി. പഴങ്കൂട് പോലെ ദുർബലമായ തന്റെ ശരീരം ഒന്ന് ചുമച്ചാൽ പോലും ഇടറിവീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയതമയോട് അരികിൽ തന്നെ താങ്ങായി നിൽക്കാൻ കവി ആവശ്യപ്പെടുന്നു. പ്രണിതമായ തൊണ്ടയിലെ കഠിനമായ വേദനയ്ക്ക് അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നിലാവ് നിറഞ്ഞ ഒരു രാത്രി അദ്ദേഹം കാണുന്നത്. ഇരുട്ടും നേരിയ നിലാവും ചേർന്ന ഈ രാത്രിയിൽ പഴയ ഓർമ്മകൾ പോലെ മിന്നുന്ന ഏകാന്ത താരകളെ ഞാനൊന്ന് കാണട്ടെ എന്ന് കവി പറയുന്നു. കഠിനമായ രോഗത്തിന്റെ നാളുകളിൽ ദിനരാത്രങ്ങൾ കടന്നുപോകുന്നത് പോലും കവി അറിഞ്ഞിരുന്നില്ല. ശബ്ദം കേട്ടാണ് ആളുകളെ പോലും തിരിച്ചറിഞ്ഞിരുന്നത്. മരുന്നുകൾ കൊണ്ടാണ് ഉറക്കം വരാത്ത രാത്രികൾ തള്ളി നീക്കിയിരുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരുടെ കരസ്പർശവും അവർ തന്നെ ചൊല്ലി വ്യാകുലപ്പെടുന്നത് അറിയുന്നതുമാണ് രോഗിക്ക് ആശ്വാസമേകിയിരുന്നത്. വേദന തീവ്രമായി അനുഭവപ്പെടുന്ന ഈ രാത്രികളിൽ വ്രണങ്ങളിൽ കുളിരുകയറി കഷ്ടപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഒച്ചയുണ്ടാക്കാതെയാണ് ആതിര കടന്നു വന്നത് എന്നത് കവിയെ അമ്പരപ്പിക്കുന്നു. ഈ തിരുവാതിര വരുന്നേരം നമുക്ക് കൈകൾ കോർത്തു പിടിച്ച് പഴയതുപോലെ അതിനെ എതിരേൽക്കണം എന്ന് പത്നിയോട് പറയുന്നു. ജീവിതത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വമാണ് പിന്നീട് കവി പങ്കുവയ്ക്കുന്നത്. അടുത്ത കൊല്ലം തിരുവാതിരയെ വരവേൽക്കാൻ ആരാണുണ്ടാവുക ഇല്ലാതാവുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് മിഴുനീർ ചവർപ്പു കലരാതെ ശേഷിച്ച ദിവസങ്ങളിൽ ഭംഗി നിറയ്ക്കാം, മധു നിറഞ്ഞ ഈ ജീവിതം അവസാനത്തെ തവിയോളം മോന്താം എന്ന് കവി പറയുന്നു. നേരത്തെ നിലാവിന്റെ അടിയിൽ തെളിയുന്ന ഇരുട്ടുപോലെ മറവിയുടെ മറകളിൽ നിന്നും ഓർമ്മകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കവി. പല നിറത്തിലുള്ള വളകൾ അണിയുകയും അഴിക്കുകയും ചെയ്യും പോലെ പല മുഖങ്ങൾ കൊണ്ട് നാം പരസ്പരം എതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും 3 പതിറ്റാണ്ടുകൾ നീണ്ടു ഈ ജീവിതം. അറിയാത്ത ഏതെല്ലാം വഴികളിൽ നാം സഞ്ചരിച്ചു, ഇത്തിരി ശാന്തിക്കു വേണ്ടി എത്ര കൊഴുത്ത ചവർപ്പാണ് നാം കുടിച്ചുപറ്റിച്ചത്. നമ്മുടെ യാത്ര പാതിയിലേറെ വഴി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകൾ ഇല്ലെങ്കിൽ ആതിര വരുന്നുവെന്നത് എങ്ങനെയാണ് നാം അറിയുക? പിന്നിട്ട വഴിയിലെ ഓർമ്മകൾ ഓരോന്നായി കവിയിലേക്ക് എത്തുന്നു. ഇത്തിരി കൂടെ നടന്നവ, ഇത്തിരി കിന്നാരം പറഞ്ഞവ, കണ്ണീർ പൊഴിയുവോളം ചിരിപ്പിച്ചവ, ഏറെ കരയിച്ചവ, കെട്ടിപ്പുണർന്നു നുകർന്നവ, കുത്തിപ്പിളർന്ന് മരിച്ചവ, കൊന്നവ, മുട്ടായി പുഴുതിന്ന് പാതി വിടർന്ന് പെരുവഴിയിൽ ഞെട്ടറ്റു വീണവ, അന്യർ അശ്രദ്ധമായി നശിപ്പിച്ചവ, ചവിട്ടടയിൽ പാമ്പായി വിനാശകാരികളായവ, ഇങ്ങനെ നിരവധി ഓർമ്മകൾ. അവയെല്ലാം ഓർക്കാൻ കഴിയുന്നില്ല. ഏതാണ്ടൊരു ഓർമ്മ വരുന്നുണ്ടോ? ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിര ഇനിയും വരികയും ഈ വഴി കടന്നു പോവുകയും ചെയ്യും. നാം അതിനെ ഈ ജനലിലൂടെ എതിരേൽക്കും. പഴയ ഓർമ്മകൾ ഒഴിഞ്ഞുപോയ ഈ താലം തളർന്നു വരയ്ക്കുന്ന കൈകളിൽ പിടിച്ച് അതിൽ ഒരു തുള്ളി കണ്ണീർ പോലും വീഴാതെ മനസ്സിടറാതെ ഈ ആതിരയെ സ്വീകരിക്കാം. കാലം ഇനിയും ഉരുളും മുന്നോട്ട്. വിഷുവും വർഷവും തിരുവോണവും എല്ലാം ഇനിയും വരും. ഓരോ തളിരിനും പൂവിരിയുകയും കായുണ്ടാവുകയും ചെയ്യും. ഇതിനെല്ലാം സാക്ഷിയാവാൻ ആരൊക്കെയാണുണ്ടാവുക എന്ന് ആർക്കാണറിയുക? നമുക്കിപ്പോൾ ആർദ്രയായ ഈ ആതിരയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. സഖി, അരികിൽ വന്ന് ചേർന്ന് നിൽക്കൂ. പഴയ ആ മന്ത്രം ഓർക്കുക. നമുക്ക് അന്യോന്യം 3 വടികളായി നിൽക്കാം. ഈ യാത്ര സഫലമായിരിക്കുന്നു. മനുഷ്യജീവിതം ഇടതടവില്ലാത്ത ഒരു കുത്തൊഴുക്കാണ്. അതിൽ ഒരൊറ്റ തുള്ളിയായ ഓരോ വ്യക്തിക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. ആകെ ചെയ്യാനുള്ളത് കൈവന്ന ഈ ആർദ്ര നിമിഷങ്ങളെ ശാന്തമായി എതിരേറ്റ് സഫലമീ യാത്ര എന്ന് ആശ്വാസം കൊള്ളുകയാണ്. ഈ കവിതയിലൂടെ കവി നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്.